നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൈബർ പങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അടുത്ത് കയറണം. ഓക്കെ, എൻ്റെ ഉള്ളിൽ കയറാനുണ്ട്. തീർച്ചയായിട്ടും എങ്ങോട്ടേക്ക് പോകേണ്ട? ഹെഡ് ടു ജെക്കിൻസ് ഓഫീസ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആർത്തൂർ വിളിക്കുന്നുണ്ടല്ലോ. സൈബർ പങ്ക് ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കോർപ്പോ ആയിട്ടാണ് നമ്മൾ ഇനി മുതൽ കളിക്കുന്നത്. സ്ട്രീറ്റ് കെഡിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്ട്രീറ്റ് കെഡ് നമുക്ക് അതിലും കുറച്ചുകൂടി സെറ്റപ്പായിട്ട് നമുക്ക് കോർപ്പോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി മുതൽ കാണാൻ പോകുന്നത് കോർപ്പോ മെഷീൻസ് ആണ്. അപ്പോൾ കുറേ അടിപൊളി മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു പെണ്ണുമ്പിള്ളായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്ക് മണി മണി ചെറുതായിട്ടൊന്ന് മണി 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 ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കാതെ. ഇവിടെ ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആട്ടോ. എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോക്ക് ടു യുവർ ഓൾഡ് അക്വിറ്റി. നമുക്കെന്തോ മീറ്റിംഗ് കൂടാനുണ്ട്. ഇവിടെ മൊത്തം കോർപ്പറേറ്റ് ക്രിമിനൽസ് ആണെന്ന് തോന്നുന്നു. മൊത്തം എന്താ ഇവിടെ കണ്ടത്? നമ്മളിപ്പോൾ കോർപ്പറേറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ എൻ്റെ മോനെ ഫുൾ എല്ലാം സെറ്റപ്പാണ്. ആൻഡ് എൻ്റെ ആൻറ്റി ചേംബർ എവിടെയാണ്? ഓക്കെ, അകത്തേക്ക് കയറാണ്. ഹെഡ് ടു ജെൻകിൻസ് ഓഫീസ്. ജെൻകിൻസിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറാമോ? സ്കാനിങ് ആണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇതാരത്. എൻ്റെ മോനെ ഹെഡ് ടു ജെൻകിൻസ് ഓഫീസ്. ഇവനാണ് ജെൻകിൻ. ഈ മച്ചാൻ്റെ ഒപ്പമാണ് നമ്മൾ ഇതുപോലെ കളിക്കാനായിട്ട് പോകുന്നത്. ഇവനെ എന്താ പറയണേ? സിറ്റ് നമുക്ക് ഇവിടെ ഇരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ കഥ പറച്ചിലാണ് പുള്ളിക്കാരെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഓർപ്പോ മീറ്റിങ്ങിനായിട്ട് ഇരിക്കുകയാണ്. യെസ് അതെ, മീറ്റിങ്ങിനായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇതേ കുറേ കണ്ടിട്ടുണ്ടല്ലേ. ഓൺലൈനായിട്ടുള്ള ഒരു മീറ്റിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവന്മാർ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ജെൻകിൻസ് എന്ന് പറയുന്ന ആളാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത്. നമ്മൾ വി തന്നെയാണ്. മിസ്റ്റർ വി ആണ്. മിസ്റ്റർ അല്ല, മിസ് വി ആണ്. ഓക്കെ, ഒരു പെണ്ണുമ്പിള്ളായിട്ടാണ് ക്യാരക്ടർ. ഇത് എൻ്റെ മോനെ ഇതെന്താന്ന് നോക്കിയാൽ ആകെ സീനാണ്. നമ്മുടെ കോർപ്പോ ആകെ കട്ട സീനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കണ്ടില്ലേ, ഈ പുള്ളിക്കാരനാണ് ഏറ്റവും വലിയ പുള്ളിക്കാരൻ. എന്തായാലും പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത് റെഡി ആക്കിയിട്ട് നമുക്ക് എങ്ങടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പേരുണ്ട്. പോകേണ്ടി ക്ലീൻ ആഫ്റ്റർ ദ ഷിഫ് ആൻഡ് ഡം പോൺ അസ്. ഓക്കെ, എന്തൊക്കെയോ പുള്ളിക്കാരൻ കാര്യങ്ങൾ വലിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മച്ചാന്മാർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതായത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. ജസ്റ്റ് നമ്മുടെ മലയാള ടെക്കീസ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്ക. അവരെന്തൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മളിപ്പോൾ ഭയങ്കര ഒരു സിറ്റിയുടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, അവിടുന്ന് ഇനിയിപ്പോൾ സ്വിച്ച് ചെയ്ത് പോകാനായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഭയങ്കര കഥ പറച്ചിലാണ്. ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും സ്റ്റോറി മോഡുകളാണ് ഈ ഗെയിമിൽ. അതുകൊണ്ട് തന്നെയെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ല. ഫുൾ സ്റ്റോറി നമ്മളിരുന്ന് കാണുക തന്നെയാണ് പറ്റുള്ളൂ. സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇപ്പോൾ സ്റ്റോറി മോഡ് കഴിഞ്ഞ് നമുക്ക് മിഷൻസ് ചെയ്യാനായിട്ട് ഭയങ്കര സീനാണ്. ടോക്ക് ടു ജെൻകിൻസ്. ജെൻകിൻസെ പോലെയുടെ മച്ചാനെ പറയട്ടറാ പറയട്ടറാവേ. എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ഇപ്പോൾ കഥ പറയണം. എന്തൊക്കെയോ പുള്ളി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കപ്പോൾ പുള്ളി പറഞ്ഞു തീർന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എന്തോ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സ്കിപ്പ് ചെയ്താൽ നമുക്ക് സ്റ്റോറി മോഡ് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് സ്റ്റോറി മോഡ് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ട്, ജസ്റ്റ് താഴെ സബ്ടൈറ്റിലുണ്ട്. അപ്പോൾ സബ്ടൈറ്റിലൊക്കെ വായിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്വിച്ച് ചെയ്ത് പോകണം. ഈ പുള്ളിക്കാരൻ കാര്യങ്ങൾ പറഞ്ഞു തീർത്താലും നമുക്ക് ഇവിടുന്ന് പോകാനായിട്ടുള്ളൂ. എന്തായാലും വേഗം പറഞ്ഞ് തീർക്കട്ടെ. വേഗം തീരും മോനുസേ, വേഗം തീർക്ക്. ഓക്കെ, സീൻസ് ഒന്നും വേണ്ട, നീ വേഗം കാര്യം പറ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. പുള്ളിക്കാരൻ കഥ പറഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇല്ല, ടോക്ക് ടു ജെൻകിസ് തന്നെയാണ്. കോർപ്പോ റാറ്റാണ്. നമ്മളെന്തായാലും കോർപ്പോ റാറ്റുകളാണ്. ഇത് എന്തോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറയുന്നത്. നമുക്കപ്പോൾ അത് എടുക്കണമല്ലോ. എന്താ സംഭവം? ഓക്കെ, ഒരു ചിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചിപ്പ് നമ്മളെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സൂസൻ അബർനാത്തിയ റാസ്ക കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ വലിയ ചിപ്പിൽ എന്തൊക്കെയോ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണം കഴിച്ച്. എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലം എവിടേക്കാണെന്ന് വെച്ചാൽ ആ ചിപ്പിലേക്ക് എന്തോ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടുന്ന് ഇനിയിപ്പോൾ മൂവ് ചെയ്ത് പോകാനായിട്ട് ജെൻകിൻസ് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇവിടുന്ന് മാറി പോകാനായിട്ട് പറ്റില്ല. എന്തായാലും പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കേണ്ടതെന്നാണ് ആൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം കളക്ട് ചെയ്തു. ജെൻകിൻസ് ഒന്ന് വേഗം പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ, എൻ്റെ പൊന്ന് ജെൻകിൻസ് എനിക്കൊരു 15 സെക്കൻഡ് താ, വേഗം പാ. അപ്പോൾ ഇത് കുറേ കാശൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇനി പോകണം. ജോബ് അപ്ഡേറ്റഡ് ആയല്ലോ. അപ്പോൾ പുള്ളിക്കാരെ പുറത്തേക്ക് പൊക്കോ എന്തോ സംഭവം ചെയ്തോളാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. I have my AV waiting outside. It's yours to use. And don't disappoint me.
ഓക്കെ, നമുക്ക് അവിടെ ജെൻകീസ് നമ്മുടെ അടുത്ത് പോകേണ്ട ഡൽഹി ജെൻകീസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ട് അതിൻ്റെ സെറ്റിങ്സ് മൊത്തം ഒന്ന് മാറി കിടക്കണം. കീ ബൈൻഡിങ്സ് ഒന്ന് ഫുൾ റെഡി ആക്കാനുണ്ട്. റെഡിയാക്കാണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ പോകണം. ലീവ് ജെൻകിൻസ് ഓഫീസ് എന്നാണ് പറയുന്നത്. ജെൻകിൻസിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ് മോനിച്ച് ഒന്ന് പോയടങ്ങായി വേഗം. പുള്ളി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ടാബൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തോ കാര്യം ടോക്ക് ജാക്കിയാണ്. ജാക്കി എവിടെയാണ്? ജാക്കിനെ നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ജാക്കി ഏതാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കും. ഇതാരാണ്? ഇവിടെ ഒരു പെണ്ണുപിള്ള നിൽക്കുന്നത്. ജാക്കി അല്ല, ഇടിയ ഇത് തന്നെയാണ്. ജാക്ക്, ജാക്ക് എവിടെയാണ്? ജാക്കിനെ കണ്ടുപിടിക്കണം. നമുക്ക് ടോക്ക് ടു ജാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ റിപ്പോർട്ട് ഓൺ യുവർ പേഴ്സണൽ ടെർമിനൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തുണ്ട്. ഗോ ടു ദ എ വി ഗറേജ് എന്ന് പറഞ്ഞ അവരൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ പോയി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ ഒരു പെണ്ണുപിള്ളക്ക് എന്താണ് ചെയ്യുന്നതല്ല? ഒരു ചൈനക്കാരൻ എന്തോ പുള്ളിക്കാരനൊക്കെ തന്നെയാണ്. ടോക്ക് ടു ജാക്കി തന്നെയാണ്. ജാക്കി എവിടെയാണ്? ഗോ ടു ദ എ വി ഗറേജ്, റീഡ് ദ റിപ്പോർട്ട് ഓൺ യുവർ. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് വായിക്കാനായിട്ടുണ്ട്. പേഴ്സണൽ ടെർമിനൽ ഓപ്ഷനിൽ നമ്മുടെ റിപ്പോർട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി എടുക്കണം. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ പേഴ്സണൽ ടെർമിനൽ. യെസ്, ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ? എൻ്റെ മോനെ, എൻ്റെ സ്വന്തം ഒരു സ്ഥലമാണ് ഇത്. കണ്ടില്ലേ? നമ്മുടെ പെണ്ണുമ്പിള്ള ഈ ഇരിക്കുന്ന പെണ്ണുമ്പിള്ള ഇരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വമ്പൻ ഹൈടെക് ടീമാണ് എൻ്റെ പൊന്ന് മച്ചാനെ. എന്തായാലും നമുക്ക് വേഗം യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ വേഗം കണക്ട് ചെയ്തിട്ട് വേഗം റെഡി ആക്കണം. ഫയൽസ് മെസ്സേജസ് ഒക്കെ വായിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. വെക്കേഷൻ വിത്ത് സ്റ്റാർസ് എന്നൊക്കെ പറയാം. എന്തൊക്കെയോ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ട് ന്യൂസ് പേജ് വന്നിട്ടുണ്ട്. ഇനി ഫയൽസ് എന്തോ കോപ്പി ചെയ്യാനാണെന്നാണ് റിപ്പോർട്ട് സമ്മറി ന്യൂസ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് സമ്മറി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ആഫ്റ്റർ ക്രിസിസിംഗ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ കാണിക്കും. നെക്സ്റ്റ് നെറ്റിൽ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓപ്പൺ വിത്ത് ഡ്രോയർ. ഇനി ഡ്രോയറിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ കാര്യങ്ങളെന്നൊക്കെ നോക്കട്ടെ. ഓക്കെ, പിക്കപ്പ് കാർഡുണ്ട്. പിക്കപ്പ് യൂസ് റെക്കഗ്നേഷൻ ബൂസ്റ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാർഡ് ട്രോമ ടീമിനുള്ള കാർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ട്രോമ ടീമിന് അത് കൊടുക്കാനുള്ള എന്ത് സംഭവമാണ്? വേറെ ഇനിയിപ്പോൾ യൂസ് റെക്കഗ്നേഷൻ ബൂസ്റ്റർ ഉണ്ട്. ഇത് നമ്മുടെ ലൈഫ് കൂട്ടുന്ന ആ സംഭവം തന്നെ കേട്ടോ. ബൂസ്റ്റർ അടിച്ച് ഫുള്ളാക്കിയിട്ട് നമ്മൾ വാതിൽ ഇനി പടച്ച് നേരെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരെ ചെറിയെന്ന് യൂസ് ചെയ്യാനായിട്ടില്ല. നൈറ്റ് സിറ്റി ഒഫീഷ്യൽ ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിലൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ എന്തായാലും ഇറങ്ങാം. സ്റ്റാൻഡ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഗോ ടു എ വി ഗാരേജ്. ഗാരേജിലേക്ക് നമുക്ക് പോകണം. എന്തായാലും നമ്മുടെ ഓഫീസ് സംഭവം അടിപൊളി. ഇതൊരു മച്ചാനെ വിടുന്ന എന്തൊക്കെയോ പണി. മച്ചാനെ വേഗം ആവട്ടെ, വേഗം ആവട്ടെ. അപ്പോൾ കയറാം. ഇഞ്ച പരിപാടി പണിയിലാണ്. അപ്പോൾ ഗാരേജിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണം. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ പോയി നോക്കിയിട്ട് വേണം. നമ്മളെന്തായാലും പോർപ്പോർ റാറ്റാണ്. പക്ഷേ നമുക്ക് ഗ്യാരേജിലെത്തിയിട്ട് രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് ഓൺ തരും എന്നൊക്കെ പറഞ്ഞ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്താ നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വാതിൽ തുറന്ന് എന്തായാലും നമുക്ക് സ്കാനിങ് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അതെ, എൻ്റെ മോനെ, നമ്മുടെ വണ്ടികൾ കിടക്കണ നോക്കി പറക്കുന്ന വണ്ടികൾ. അറാസ്ക എന്ന് പറഞ്ഞാൽ അറസക്ക, അറസക്ക ആ പുള്ളി. ഈ ഒരു വണ്ടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാനായിട്ട് പോകുന്നത്. ഒരു വണ്ടിയല്ല, ഒന്ന് രണ്ട് മൂന്ന് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇത് നമുക്ക് ഇത് കയറി പറന്ന് എങ്ങോട്ടാണ് പോകാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ വണ്ടിയാണ് നമുക്ക് കിട്ടുന്ന പറക്കുന്ന വണ്ടി. ഗെറ്റിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് സ്വിച്ച് ചെയ്ത് പറന്ന് പോകാം. ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകണമെന്നൊക്കെ തമ്പുരാനായിട്ട് നമ്മളാണ് ഓടിക്കണതെന്ന് അറിയാം. നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കുന്ന ലിസ്റ്റ് ബാറാണ് നമ്മളിപ്പോൾ കൊടുത്തിരുന്നത്. ബാറിലേക്ക് പോകാനായിട്ടുള്ള പരിപാടി. ടേക്ക് ഡ്രിങ്ക്, ഒരു വെള്ളം. അമ്പോ, ഹൈടെക് സംഭവം. നമുക്ക് വെള്ളം കുടിക്കാനുള്ള എല്ലാ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിത് സ്വിച്ച് ഓൺ. ന്യൂസ് എന്തായാലും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മളിവിടുന്ന് പറന്ന് പോവുകയാണ്. നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇത് സ്വിച്ച് ചെയ്ത് മാറ്റാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനും പറ്റില്ല. അതെ, ഇതാണ് നമ്മുടെ നൈറ്റ് സിറ്റി. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അതെ, കണ്ടോ, ഫുൾ രാത്രിയും ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ എന്തായാലും ആ പറക്കണ വണ്ടിയിലാണ്. എന്തായാലും സംഭവം നൈസായിട്ട് എന്ത് സ്വിച്ച് ഓൺ. ന്യൂസ് ന്യൂസ് ഓൺ ആക്കിയിട്ടുണ്ട്. ന്യൂസ് എവിടെയാണ് ഇവിടെ കേൾക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു റേഡിയോ ന്യൂസ് ആണെന്ന് തോന്നുന്നു. വീഡിയോ എന്തായാലും കണ്ടാണ്. അപ്പോൾ അവർ ന്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടേക്ക് ഡിസി ബാറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാറിൽ ചെന്നിട്ട് ആരെയും മീറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ആകാശത്ത് തന്നെയാണ് പറന്ന് പോട്ടെ പോട്ടെ പോട്ടെ. പിന്നെ അല്ല പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറേ കണ്ടു. ഇതാണ് നമ്മുടെ സിറ്റി സൈബർ ഹബ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഫുൾ
എനിക്ക് തോന്നുന്നു നമ്മൾ കോർപ്പോ ആയ കാരണം വൻപൻ ടീംസ് ആയിട്ടാണ് ഇതിൻ്റെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്ര നാൾ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സ്ട്രീറ്റ് ഗ്രിഡായിരുന്നു. സ്ട്രീറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, മിഷൻസ് ഉണ്ട്, പക്ഷേ ഇത്തിരി സീനുള്ള മിഷൻസ് കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗി കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് കോർപ്പോയിലേക്ക് വന്നതാണ്. എന്തായാലും മിസ്സായിരിക്കുന്നുണ്ട്, ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ട്, ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് എന്താണെന്ന് മോനിച്ച് വേഗം പറ, അതൊന്നും സീനില്ല, വേഗം പറ ബയോമെട്രിക് ഒക്കെ എന്താ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാലോ. നേരെ നമ്മുടെ പറക്കണ വണ്ടി എന്തായാലും രസമായിട്ടുണ്ട്. നമുക്ക് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമുള്ളൂ. അല്ലാതെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാനൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവർ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് കണ്ടില്ലേ, ലൈഫ് കോച്ച് അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ഇനിയിപ്പോൾ എവിടെ ഇറങ്ങേണ്ട സ്ഥലം എത്താറായോ എന്നൊക്കെ മാപ്പ് എടുത്ത് നോക്കിയാലും നമുക്ക് യെസ് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകേണ്ടത്, ലിസീര ബാറിലേക്ക്. അപ്പോൾ നമുക്ക് അവിടേക്കാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇത് സ്ഥലം എത്തിയിട്ടില്ല, നേരെ നമ്മുടെ വണ്ടി പറന്ന് 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 പോകുന്നുണ്ട്. പറന്ന് എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കണ്ടറിയണം. അതെ, കണ്ടറിയണം കോശി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മെഡ് സെൻറ്റർ ആണ് ഈ കാണുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. GTA 5 ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഭവം സ്ഥലമാണ് മെഡ് സിറ്റി എന്ന് പറഞ്ഞുള്ളത്. നമുക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഗെയിമിൽ കാര്യങ്ങൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ആ മെഡ് സെൻറ്ററിലാണ്. ഓക്കെ, എന്തായാലും GTA 5 ഈ ഒരു ഗെയിമും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് ഗെയിമും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ GTA 5 കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. ഭയങ്കര ഡാർക്കാണ്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡാർക്കാണ്. ആ ഒരു ഡാർക്ക് മാത്രമാണ് നമുക്ക് ഇത്തിരി സീനായിട്ട് തോന്നുന്നത്. കാരണം കുറേ നമ്മളിങ്ങനെ എന്താണ് വലിച്ച് നീട്ടി ആകെ ഡാർക്കാക്കുന്ന പോലെയുണ്ട് ആ സീനിൽ. അപ്പോൾ നമ്മൾ ലിസി ബാറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. അറാസ്ക എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മളൊരു VIP ആണ്. അതെ, നമ്മൾ കോർപ്പോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അതിനിതിനും ഒക്കെ ഉള്ള പരിപാടികളൊക്കെ അവിടെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ബാങ്കിൻ്റെ അകത്തേക്ക് പോകാതെ, ഇതൊക്കെ ആരാണ് എൻ്റെ മോനെ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു? ഇതിനാരാ എൻ്റെ മോനെ? അവർ തീർത്തിട്ടുണ്ട്, അവന്മാരെ നമ്മളെ വെല്ലുവിളിക്കാൻ വന്നിട്ട് രണ്ടെണ്ണത്തിന് തീർത്തിട്ടുണ്ട്. ഇനി എവിടെയാ? എന്താടാ നിനക്ക് ഇടിക്കണോ, എന്താടാ? ഓക്കെ, രണ്ടെണ്ണങ്ങളെ നമ്മൾ അവിടെ ഇടിച്ച് അവിടെ ഇടിയാക്കി ഇട്ടിട്ടുണ്ട്. അവന്മാരെ നമ്മളോട് വെല്ലുവിളിക്കാൻ വന്നതാണ്. ഇവിടെ രണ്ട് ടീം മൊത്തം ആൾക്കാരാണ്. ആകെ സീനൊക്കെ ഇവിടെ കഞ്ചാവ് ടീംസ് പോലെ എന്തോ വലിയ ടീംസാണ്. മോൾസേ വാതിൻ്റെ തുറക്കും, മോൾസേ നമുക്ക് ആളെ കാണണം, വേഗം തുറക്കട്ടെ. നമ്മളെന്താ ഹെവി ഡീലിങ്ങിനായിട്ട് വന്നേക്കടെയാണ്. വാതിൽ തുറക്കും കിട്ടാ. ടോക്ക് ടു ദ ബൗൺസർ. ഇതല്ലേ ബൗൺസർ? ഓക്കെ, ലിസി ബാറെങ്കിൽ ലിസി തുറക്ക്. ലിസി നമുക്ക് അകത്തേക്ക് കയറണം, താഴേക്കാണ് നേരെ പോകട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാവും തമ്പുരാൻ അതൊക്കെ പോയി നോക്കാം. ബിസി ബാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ ലിസി അവിടെ എവിടെയാണ്? ലിസീനെ പോയി കാണണം. ലിസീനെ പോയി കണ്ടിട്ട് നമ്മൾ വന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. എന്തായാലും നമുക്ക് വേറെ ഗണ്ണ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഭയങ്കര ശോകമായിരിക്കും എന്താണെന്നൊക്കെ തമ്പുരാനറേ. പോയി നോക്കാം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോകാനായിട്ട്. എന്താ വഴി എന്ന് വെച്ചാൽ അത് ഇപ്പുറം തന്നെയാണ് വഴിയിൽ. ഓക്കെ ഓക്കെ, നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തണം. ഇവിടെ ആരും മീറ്റ് ചെയ്യണം. ഓക്കെ, താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഈ വഴിയല്ല, നമുക്ക് ഇപ്പുറത്തെ വഴി തന്നെ വന്ന് കയറി പോകണം. താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പിന്നെ താഴേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ നിന്നാണ് വന്നത്. മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആളെ കാണണ്ട. മീറ്റ് ദ ജാക്കി. ജാക്കിനെ മീറ്റ് ചെയ്യണം. ജാക്കി ഇവിടെ പോയി കിടാം. ജാക്കിനൊക്കെ എന്തേക്കണം, എന്തേക്കണം ജാക്കി കൂട്ടാ. എന്താണ് മോനിസ്? വേഗം പറ മോനിസ്. സേഫ് ഏരിയ ആണ് ഇപ്പം നിൽക്കുന്ന സ്ഥലം. മീറ്റ് വിത്ത് ജാക്കി ആണ്. കുറച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് എന്തായാലും വേഗം കഥകളൊക്കെ വേഗം പറയാം. ജാക്കി, Eddie's there for the taking, as long as you don't get flatlined. Yeah, I know how it is. Can't complain, but we ain't here to shoot the shit about me. Let me hear about this problem of yours. അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ചിപ്പ് ഇത് ജാക്കിക്ക് കൊടുക്കുകയാണ്. ഇതിൽ എന്തോ രഹസ്യങ്ങൾ കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്ന. ജാക്കി ഭയങ്കര സീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കി നമ്മുടെ കൂട്ടുകാരനാണ്. പുള്ളി തലയിലെ അതൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം റീഡ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. നമുക്ക് ആ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇത് പുള്ളി അതെല്ലാം സ്കാൻ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ മോനെ ചെവിയുടെ ബാക്കിൽ കൊണ്ടുവന്നാണ് ഈ സാധനം സെറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്താണ് അതിൽ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറയുന്നുണ്ട് ട്രയലല്ലാതെ. അപ്പോൾ എന്തോ അടിച്ചു മാറ്റാനുള്ള പരിപാടി പ്ലാനിങ് എന്തോ കാര്യങ്ങൾ അവർ ചിപ്പിലേക്ക് ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം പുള്ളി കാര്യങ്ങൾ റെഡിയാക്കട്ടെ. നമുക്ക് അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എന്താണ് പോകേണ്ടതെന്നുള്ളത് ജാക്കി പറയും. ജാക്കിയാണ് ഇനി നമ്മുടെ മെഷീൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇനി ജാക്കിയാണ് നമ്മൾ സ്ട്രീറ്റ് ഇട്ട് കളിച്ചപ്പോൾ ഫസ്റ്റിലേ തന്നെ മരണപ്പെട്ടില്ലേ ആ ഒരു പുള്ളിക്കാരൻ? ആ ഒരു ക്യാരക്ടറാണ് ജാക്കി എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ജോണിനെ കിട്ടിയത്. ഈ ഇനിയിപ്പോ കോർക്കോയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കണം. കാരണം ജാക്കിനെ പിന്നെ അവർ കൊല്ലാൻ സാധ്യത ഉണ്ടെങ്കിലാണ് ആ സ്റ്റോറി മൂവ് ചെയ്ത് പോവുകയുള്ളു, എങ്കിലാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി മാറുകയുള്ളു. ജാക്കി കുറെ കഥകൾ കാര്യങ്ങളൊക്കെ പറയുന്നത് വേഗം ആവട്ടെ ജാക്കി, നമുക്ക് എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും വേഗം പോകണം. അപ്പോ നമ്മൾ ലിസിയുടെ ബാറിലാണ് ഇരിക്കുന്നത്. ലിസി ബാർ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഹെവി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റ് ആണ്, അതായത് ഡാർക്ക് തീമാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലും എവിടെ നോക്കിയാലും ഭയങ്കര നൈറ്റ് ഡാർക്ക് ആണ് ഈ ഒരു ഗെയിമിന് നമുക്ക് ഫീൽ ചെയ്യാം. ബാക്കി ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ പക്കാനും രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്ത് സാധനം ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നു, എനിക്ക് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കണമെന്നില്ല, നേരം വേഗം വാടക കൊട്ടാ, നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാനുള്ളതാണ്. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചാരും, എല്ലാ ഗൈസ്, എല്ലാ മച്ചാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യുക മറക്കരുത്. അപ്പം ജാക്കി മച്ചാനും ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ജോബ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോകണം അറാസക എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നോക്കി കാണാം. പിന്നെ മേളിൽ എന്ത് സാധനം ഓടിപ്പോകുന്നുണ്ട്, അത് എനിക്ക് തോന്നുന്നു നമുക്ക് നടക്കുന്ന, അതായത് നമ്മുടെ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. പ്രോബബിലിറ്റി ഫോർ ആസ്ക ഇൻവോൾവ്മെന്റ് ലെസ് ദാൻ 10%, മീഡിയ കവറേജ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ സിറ്റിയിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ നടന്നാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മെയിൻ സ്റ്റോക്ക് ഫോർകാസ്റ്റ് ചേഞ്ച് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ ജാക്കി എനിക്ക് പോയിട്ടുണ്ട്, നമ്മളിപ്പോൾ എനിക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരിക്കണം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകണം, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ജാക്കി, നമുക്ക് പോകടാ, അടക്കം വർക്ക് എടുക്കാൻ പോകണം, വർക്ക് ഫോർ യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ സീനില്ല, വേഗം ഇപ്പം എന്തായാലും ബാർലിന്ന് വമ്പൻ ഡയലോഗ് കാര്യങ്ങളൊക്കെയാണ്. ഇവർ ഈ ഡയലോഗ് അടി തീരാന്നുണ്ടെങ്കിൽ കുറെ ടീംസ് ഒന്നും എൻ്റെ മോനെ ഇതാരത് അയ്യോ സീനായല്ലോ, മൂന്ന് മച്ചാന്മാർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ബാക്കിലായിട്ട് ഒരു ചൈനക്കാരൻ പോലത്തെ ഒരു പുള്ളിക്കാരനുണ്ട്, ഇത് ഇവിടെ ഫ്രണ്ടിൽ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവന്മാര് നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയാൻ പാടില്ല, നമ്മളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നേക്കാനുള്ള കാര്യങ്ങളാണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു നമ്മളൊരു വലിയ പുള്ളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഗാർഡ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്റെ മോനെ സീനാന്നാണ്, അറാസ്ക ഏജന്റ് ആണ്, ഹൈ എഫ് പറ്റി ഷാർപ്പ് ഡ്രൈവ്. എന്റെ മോനെ അടിപൊളി, നമുക്കിനി പണി കിട്ടാനായിട്ട് സീനാണ് നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വന്നിരിക്കുന്നതാണ് ഗൈസ്. ഇവര് ഈ മൂന്ന് ഇവന്മാരും പണിപ്പാളി ചെറിയ പണിയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. എന്റെ മോനെ ഈ ചിപ്പ് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നതാണോ? അപ്പൊ നമ്മുടെ ചിപ്പ് ദേ ആ പുള്ളിക്കാരെ കൊടുത്തിട്ടുണ്ട്, ആ പുള്ളിക്കാരെ നമ്മളെ വെറുതെ വിടുമായിരിക്കും. എന്തായാലും ചിപ്പ് കൊടുക്കണ്ടായിരുന്നു, ദേ ആ പുള്ളി അത് റീഡ് ചെയ്യാനായിട്ട് വായിക്കുന്നുണ്ട്. സീനായി, നമ്മുടെ ജോണി പറ്റിച്ച പണിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ജോണി വെച്ചാനാണ് തൊട്ടപ്പുറം നിന്നത്, ജോണി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ പുള്ളി പണി വരാനായിട്ട് വന്നത്. മൊത്തം ഇവന്മാരിപ്പോ മൂന്ന് പേരാണ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പിടിച്ചോണ്ട് പോവാണ്. നമുക്ക് സീനെ, ജോണി നമ്മളെ ചതിച്ചതാന്ന് തോന്നുന്നു. അതെ ജോണി, ഇടപെടറ ജോണി ഇടപെട. അപ്പൊ ജോണി ഇടപെടാൻ തുടങ്ങാന്ന് തോന്നുന്നു. അപ്പൊ ഇത്ര നേരം പുള്ളി ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് നിന്നാണ്. എന്തായാലും ഇടിച്ച് തൂപ്പാനാക്കുമായിരിക്കും, നമുക്ക് അതായത് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇവന്മാരെയൊക്കെ നമ്മൾ തീർത്ത് വിട്ടെ. എന്തായാലും ബാറിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പം എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ചങ്ങായി കൈ എടുക്കടാ, ഡാടാടാടാ കൈ എടുക്കടാ. അപ്പോൾ എന്ത് നമ്മുടെ കൊങ്ങയ്ക്ക് പിടിച്ചേക്കാണ്, ഗൈസ് ഒരു രക്ഷയില്ല. അവന്മതി ഇവൻ തീർത്തോളം എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ജോണി ഇടപെട്ട് അവന്മാരെ നമ്മളെ കൊല്ലാതെ വിട്ടിട്ടുണ്ട്. വിട്ടോ വിട്ടോ വിട്ടുപിടി മോനൂസ്, ജോണി നീ പുലിയല്ലടാ, പുപ്പുലിയാടാ പുപ്പുലി. ജോണി നമ്മളെ ഇടപെട്ടിട്ട് നമ്മളെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ചിപ്പ് അവന്മാർ കൊണ്ടുപോയി, അതൊരു ഭയങ്കര സീനായിപ്പോയി. ജോണി എന്തായാലും നീ കാണിച്ചത് വല്ലാതെ നല്ലൊരു കാര്യമായി പോയിടാ, നമ്മുടെ ചിപ്പ് എന്തായാലും പോയി. ഓക്കെ, നമുക്ക് പക്ഷേ ചിപ്പ് രക്ഷപ്പെടുത്താനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. ചിപ്പ് എല്ലാം അവന്മാർ കൊണ്ടുപോയിട്ടുണ്ട്, പൊങ്ങി പിടിച്ച കാരണം ചുമയൊക്കെ വരികയാണ്, എന്ത് ചെയ്യാന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ലൈക്ക് സാൻഡ് പേപ്പറോ, സാൻഡ് പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല മോനസ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. കാരണം നമ്മുടെ ചിപ്പ് അവന്മാരുടേലാണ്, നമ്മൾ ഒന്നാമതൊരു കോർപ്പറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്താവുന്നു തമ്പുരാനറിയാം. ജോണി വേഗം ആവട്ടെ, നമുക്ക് എന്തായാലും കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താണ് കാരണം ഒരുപാട് സ്റ്റോറി മോഡ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും സ്റ്റോറി മോഡ് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമുക്കിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയിലേക്ക് പോകാം. എന്തായാലും എന്നൊക്കെ പറഞ്ഞൊക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജോണി വന്നിട്ടില്ല കേട്ടോ. ജോണി വന്നു കഴിയുമ്പോ എന്തായാലും അടിപൊളിയായിരിക്കും. ജോണിനെ അറിയില്ല, മറ്റേ പുള്ളിക്കാരല്ലേ നമ്മുടെ റീനു കേവിസ് അല്ലേ, കീനു റൈവിസ്. അപ്പൊ ആള് നമുക്ക് ജോണി ആയിട്ട്, നമുക്ക് സ്ട്രീറ്റ് കിട്ടിയില്ല, ആളിലേക്ക് അൺലോക്ക് ചെയ്ത് കിട്ടിയിരുന്നാണ്. പക്ഷെ ഇതിലിപ്പോ വന്നിട്ടില്ല, ഇതിപ്പോ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം കുറെ അയ്യോ വീട്ടിൽ എന്റെ മോനെ, നമ്മളിവിടെ ചത്തുപോയി എന്നു, നമ്മുടെ ബോധം പോയിട്ടുണ്ട്. മറ്റേ അവന്മാര് വന്ന് പൊങ്ങി പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? സീനായി. ഓക്കെ, അപ്പൊ നമ്മൾ വേറെ ഏത് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഗെയിം ഇനി മുതൽ പുതിയതായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, സൈബർ പങ്ക് 2077. അപ്പൊ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് സൈബർ പങ്കിലേക്ക്. നമ്മൾ നോർമോ അല്ല
കോർപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എൻ്റെ മോനെ, ജോണി തൊട്ടടുത്തുണ്ട്. എവിടെയാണ്, എവിടെയാണ് ബിൽഡിങ്ങിൽ, എവിടെയാണ്? ഓക്കെ, ജപ്പാൻ ടൗൺ ഹാഫ് എ ഇയർ ലേറ്റർ എന്ന്. അതൊന്നും സീല്ല മോനിസ്, നീ കാറെടുത്ത് പോടാണ്, കടിച്ച് തൂഫാനാക്കി വിടാണോ? ഒരിത്തിനെ നമ്മൾ വെറുതെ ഇടില്ല. നീ ധൈര്യമായിട്ട് കിട്ടോ, നീ ധൈര്യമായിട്ട് കിട്ടോ, എല്ലാത്തിനും നമ്മളിവിടെ ഉണ്ട്. അതൊന്നും സീല്ല. യെസ്, സ്റ്റിപ്പ് നമുക്കപ്പോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. ഷുവർലൈറ്റിംഗ് വാമോ സ്കിപ്പ് ട്യൂട്ടോറിയൽ നമുക്ക് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും സ്റ്റിപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ മാറി 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 പോകണം. Let's do this. അപ്പ നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ എന്തോ പോവാണ്. നമ്മുടെ ഗാരേജ് ആണോ അതോ വണ്ടി കൊണ്ടുവന്നിട്ടുന്ന സ്ഥലമാണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഗണ് എടുത്തിട്ടുണ്ട്. അപ്പോ ജോണി നമ്മുടെ കൊണ്ട് എലവേറ്ററിന്റെ അങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. എലവേറ്റർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി ജോണി വേഗം കയറാം. നമുക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ എലവേറ്റർ ജാക്കി ജാക്കി എവിടെയാണ് നിൽക്കാന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം ഏത് സ്ഥലത്തേക്ക് ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഗാരേജിൻ്റെ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. റെസ്ക്യൂ എൻ്റർ എലവേറ്റർ വിത്ത് ടോക്ക് ടു ടീ ബഗ്ഗി. ടോക്ക് ടു ടീ ബഗ് ടീ ബഗിൻ്റെ അടുത്തേക്കാണ്. ടീ ബഗ് വിളിക്കുന്നുണ്ട്. ഈ പെണ്ണുമ്പോഴാണ് ടീ ബഗ്. നമ്മൾ സ്ട്രീക്ക് ഇട്ട് കളിച്ചപ്പോഴും സെയിം തന്നെയായിരുന്നു ടീ ബഗ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ട് വരുന്ന ഒരു പെണ്ണുമ്പോഴാണ് ടീ ബഗ്. പുള്ളിക്കാരത്തെ എന്തൊക്കെ വലിയ 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 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും സീനില്ല, പുള്ളിക്കാരത്തെ പറയട്ടെ. നമുക്ക് കണ്ടിട്ട് അടുത്ത സംഭവം തീർച്ചയായിട്ടും ചോദിച്ചു. തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് അപ്പാർട്ട്മെന്റ് 15th ഫ്ലോറിലാണ് എത്താറായിട്ടുണ്ടെന്ന് ജാക്കീസ് റൈറ്റ്. അപ്പൊ വേഗം അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ കാര്യം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവിച്ചു കൊടുക്കണം. ടോക്ക് ടു ടീ ബഗ് തന്നെയാണ്. അത് റെസ്ക്യൂ ആണ്. നമ്മൾ ആരും രക്ഷിക്കാനായിട്ട് പോവുകയാണ്, റെസ്ക്യൂവിനായിട്ട് പോവുകയാണ്. നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. ഈ സ്ഥലം എത്തി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോ എങ്ങോട്ട് പോകണം എന്ന് വെച്ചാൽ എവിടേക്കാണ് പോകേണ്ടത്? ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ബൗൺസ് ചെയ്യാൻ എന്തോ സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗണ്ണിൽ വയ്ക്കുന്ന ഒരു സംഭവം ലോട്ടറി സ്ക്രാച്ച് കാർഡാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഗണ്ണും ബുള്ളറ്റും കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമുക്ക് ഈ വാതിൽ തുറന്നപ്പോൾ മാരകത്ത് ആളുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് തുറന്നു വിട്ടേ. മോനിസ തുറക്കടാ, വാതിൽ തുറക്കടാ കുട്ടാ. ജോണിയാണ് തുറക്കണേ, അല്ല ജാക്കി. തുറക്ക് 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 തുറക്ക്. വാതിൽ തുറക്കാനായിട്ട് അവന്മാർ സമ്മതിക്കണില്ല. സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്കാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡോർ സ്കാൻ ചെയ്യണം. ഡോർ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എഫ് വെക്കണം. റീച്ചിങ് ആണ്. നമ്മളപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. യെസ്, നമ്മളത് ഹാക്ക് ചെയ്ത് തുറന്ന് കയറിയിട്ടുണ്ട്. അകത്തേക്ക് ഒച്ചയുണ്ടാക്കി കയറലേന്നാണ് ജോണി പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി 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 ഇപ്പോൾ ജാക്കി ജോണിയല്ല ജാക്കി ജോണി ജാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പാടും. എൻ്റെ മോനെ, ഇതിൽ ഇതേ ഒരാളെ കൊന്നിട്ടിരിക്കുന്നു. എന്ത് സീനാണെന്ന് നോക്കി. എൻ്റെ മോനെ, പുള്ളിക്കാരത്തിനെ മൊത്തം അവിടെ ആകെ ടെററാക്കിയിട്ടേക്കാണ്. സീൻ എന്ന് പറഞ്ഞാൽ കട്ട സീൻ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഇതേ ഇവിടെ കണ്ടില്ലേ എന്തോ ഓപ്പറേഷൻ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ ഇട്ടേക്കണാണ്. ഫുൾ ചോരയും കാര്യങ്ങളൊക്കെ പുറത്ത് അങ്ങനെ വീഴണം നമുക്ക്. പക്ഷേ ഗണ്ണ് കാര്യങ്ങളില്ലാത്തതന്നെ ഭയങ്കര സീനാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നല്ലൊരു ഗണ്ണ് വേണമായിരുന്നു, ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഇപ്പം ജാക്കി ഉണ്ട്. ജാക്കി മച്ചാൻ എട്ടപ്പെട്ടായിരിക്കും. ജാക്കി മച്ചാൻ സുഹൃത്ത് കുറ. ഓക്കെ, അവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡ്രോപ്പ് കോയിറ്റ് ആ പുള്ളിക്കാരനെ പോയി നമുക്ക് ഒന്ന് തീർത്ത് വിടണം. തീർത്ത് ഓ സീൻ സീൻ. നമ്മളവിടെ വീട് പൊട്ടിച്ച്. പക്ഷേ വേറെ സീൻ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം അപ്പുറമുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓ മാൻ, സീനായില്ല, സീനായി, 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 സീനായി. ജാക്കി കയറി അടിച്ചു വിടും മോനെ. സാർ അടിച്ചു വിടാം, അടിച്ചു വിടാം. എൻ്റെ മോനെ, ഓക്കെ, അവനെ തീർത്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ആളുണ്ടോയെന്ന് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും ഗണ്ണ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാഗ് ഒരെണ്ണം തുറന്നത്, ബാഗ് ഓപ്പൺ ചെയ്ത് തോന്നി. എൻ്റെ മോനെ, ഇത് പിന്നെ പിന്നെ മാസ്ക് വെച്ചത്, മാസ്ക് വെച്ചന്മാരൊക്കെ കട്ട സീനാണ്. പക്ഷേ നമ്മൾ വെടി വെച്ച് തീർത്തിടും, അതത്ര ഉള്ളൂ. അതെന്തായാലും നമ്മൾ അത്ര സീനുള്ളൂ. എന്തായാലും നമുക്ക് ഗണ്ണ് ഒരെണ്ണം മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്, ഒരു പുതിയ ഗണ്ണ് കിട്ടി. നമുക്ക് എന്തായാലും ആ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ടാക്ടിക്കൽ എന്തോ നൈസ് ഗണ്ണാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും വന്നിരിക്കുന്ന ഗണ്ണ് എന്തായാലും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എൻ്റെ അമ്മ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അവന്മാരെ അടിച്ച് തൂഫാനാക്കി വിടാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവന്മാർക്ക് ഓ ഗ്രനേഡൊക്കെ ആയിട്ട് വന്നത്, ഗ്രനേഡായിട്ട് വന്നിരിക്കണം അവൻ്റെ മോനിസെ. ഓക്കെ, അവനെ തീർത്തു. നമ്മുടെ കയ്യിലിരിക്കുന്ന ഗണ്ണ് അടിപൊളിയാണ്, ഷോട്ട് ഗൺ പോലെ എന്തോ ഒരു ഗണ്ണാണ്. എന്തായാലും അത് വെച്ചിട്ട് നമുക്ക് അവന്മാർ തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്, നല്ലോണം തന്നെ തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബോഡി പിക്കപ്പ് ചെയ്യേണ്ടില്ല. പക്ഷേ ഓക്കെ, നമുക്കപ്പോൾ തൊട്ടപ്പുറം തന്നെ ആൾക്കാർ ഇരിക്കുന്ന കാരണം നമുക്ക് സീനാണ്, സീനാണ് മാൻ, സീനാണ്. ബുള്ളറ്റ് എന്തായാലും എടുത്ത് പറക്കിയിട്ട് പോകും. ബുള്ളറ്റ് എപ്പോഴേലൊക്കെ ആവശ്യം വരും. ഓ, നമുക്ക് അടിയിട്ട് ചത്തു ഗൈസ്, അടിച്ചു പോയി ഗൈസ്, അടിച്ചു പോയി. നേരെ ചെന്ന് പെട്ടത് അവൻ്റെ ഫ്രണ്ടിലാണ്. അവൻ നല്ല രീതിയിൽ നമുക്ക് പണിയൊന്നും നമ്മൾ ഉറക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അവനെ നമുക്ക് തീർക്കണം. തീർക്കാനായിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടത്? മോനിസ് ആകെ സീനായി പോയല്ലോ. നേരെ കയറി ചെന്ന് അവൻ്റെ വയലേക്കായി പോയി. അവൻ അടിച്ചു നമ്മളെ തൂഫാനാക്കിയിട്ട്.
നമുക്ക് ഇനിയിപ്പോൾ ഒച്ച ഉണ്ടാക്കാണ്ട് നേരെ ചെന്ന് മറ്റവനെ രക്ഷപ്പെടുത്താം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമല്ലേ? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഗോ ടു ദ നെക്സ്റ്റ് റൂം, റൂം തുറന്ന് ആ പുള്ളിക്കാരനെ പോകണം. നമുക്ക് അഗസ്റ്റീനാണ്, അഗസ്റ്റീനാണ്. അപ്പോൾ ഓടി രക്ഷപ്പെടാതിരിക്കാനായിട്ട് പണി പാടും. നേരത്തെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പയ്യെ പോകേണ്ട സ്ഥാനത്ത് നമ്മൾ സ്പീഡ് കൂട്ടിപ്പോയി, നമുക്ക് സ്പീഡ് കൂട്ടിപ്പോയി, അത് സ്പീഡ് കൂടിപ്പോയി ഇവനെ തീർത്തു വിടണം. തീർത്തു വിടട്ടെ അവനെ തീർത്തു. ഈ പെട്ടിയുടെ ഉള്ളിലേക്കൊക്കെ ഇട്ട പോനസ് പൊളിച്ചിട്ടുണ്ട്, അവനെ തീർത്തൗണ്ട് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര സീനാവുമോന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഗണ്ണോരുടെ അടുത്ത് പിടിച്ചേക്കാം. അപ്പുറയൊക്കെ അവന്മാരുടെ ആൾക്കാരാണ്, അവന്മാരുടെ ആൾക്കാർ ഇവിടെയുണ്ട്. കണ്ടിട്ടില്ല ഭാഗ്യം, കണ്ടറിഞ്ഞ ആകെ സീനായ കണ്ടു. നമ്മളെ കണ്ടു പണി പാളിയിട്ടുണ്ട്. ഗ്രേറ്റ് വൈൽ സ്റ്റേയിങ് അൺനോട്ടീസ്ഡ് ഓപ്ഷനിൽ ഫൈൻഡ് സാന്ദ്ര ജോസഫ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയി തീർക്കാൻ പറ്റും. ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോനെ ഫൈറ്റ് ചെയ്യടാ. ഓ കട്ട ഫൈറ്റിംഗ് ആയി. ഇവന്മാർ തീർക്കണ്ട. ഓക്കെ അവന്മാർ തീർത്തിട്ട്, ഓക്കെ രണ്ടുപേരെ തീർത്തിട്ടിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും കൂടി ഉണ്ട്, അവനെയും കൂടി തീർക്കാണ്ട്. അവൻ എത്തിയാർന്നെങ്കിൽ നമുക്ക് തലകൊണ്ട് അടിച്ചു പൊട്ടിക്ക. എൻ്റെ മോനെ തീർത്തില്ല. എടാ അവന് ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് അവൻ ഏറ്റില്ല. അവനെ തീർക്കണം. നമുക്ക് ഗണ്ണായി. ഓക്കെ അവനെ തീർത്തിട്ടുണ്ട്. വേറെ ഒരു ടപ്പർ തന്നെ നിൽക്കുന്നുണ്ട്. മോനിസ ഇങ്ങോട്ട് വന്നിടക്കൂട്ടാ. ഓക്കെ അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ ചത്തട്ടില്ല, അവൻ ഇപ്പം ചത്തിട്ടുണ്ട്. ഇനി എവിടെയാണ് അവൻ വേറൊരുത്തനോടി ഉണ്ട്. ഓക്കെ അവന്മാരെ തീർത്തിട്ടുണ്ട്, അവന്മാരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് പോവാം. പിക്കപ്പ് ബോഡിയാണ്, ബോഡി ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ബോഡി എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഫില്ല് ചെയ്യാനുള്ള ലൈഫ് ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി. അതിവിടെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ സീൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് എടുക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അത് നമുക്ക് പറക്കിയിട്ട് പോകണം. എന്തായാലും ബുള്ളറ്റും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് എടുക്കാം. ഗ്രനേഡും എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മറയിൽ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറക്കി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകും. എൻ്റെ മോനെ അവിടെ വേറൊരുത്തൻ കട്ട ഫൈറ്റ് ചെയ്യണ ഒരുത്തൻ, അവനെ നമുക്ക് കയറിച്ച് തീർന്നു. അവനവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ സീനായല്ലോ. എവിടെയാണ്? ഓ മാൻ അവന്മാർ കയറി വരുന്നുണ്ട്. നമുക്ക് അവന്മാരെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. കയറി വരട്ടെ, കയറി വാടാ മോനസ് വാ. ഓ അവന് ദൈ അവിടെ നിൽക്കുന്നുണ്ട്. 15 മിനിറ്റ് അപ്പുറത്ത് ഉള്ളി അപ്പുറത്തുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നമുക്കിനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകാനായിട്ട് അവനെ അടിച്ചിടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഓക്കെ അവനൊരു ഷോട്ട് നമ്മൾ കൊടുത്തു, അവനെ ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓക്കെ അവനെ തീർത്തിട്ടുണ്ട്. നമ്മുടെ ജാക്കി മച്ചാൻ കയറി അവനെ തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് കയറി പോവാം. അവനെ തീർത്ത് വിട്ടിട്ടുണ്ട് നൈസായിട്ട് പുള്ളി. ഓക്കെ വേറൊരു ഗണ്ണ് കൂടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഗണ്ണ് ഏതൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗണ്ണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു ഗണ്ണ് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ആ ഗണ്ണ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ നമുക്കപ്പോൾ ഗണ്ണ് ഓരോ സെലക്ട് ചെയ്തിട്ടുണ്ട്, എക്യിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബുള്ളറ്റ് കാര്യങ്ങൾ നമുക്കെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്കാണ്. എന്തായാലും നൈസൊരു ഗണ്ണാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വലിയ ഹെവി ആയിട്ടുള്ളൊരു ഗണ്ണാന്നുണ്ട്. ഫൈൻഡ് സാൻഡ്ര ഡോർസെറ്റ് എന്നാണ് പറയുന്നത്. സാൻഡ്ര ഡോർസെറ്റ് ആരാണെന്ന് വെച്ചാൽ നമുക്ക് അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. ഓക്കെ വാതിൽ തുറന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ എൻ്റെ മോനെ ദീർച്ചങ്ങായി ഇവിടെ ചത്തു കിടക്കണ്ടോ? രണ്ട് പേര് കിടന്നു ചെക്ക് ബോഡി, രണ്ട് പേര് അവിടെ കിടക്കുന്നത്. ഇവരെ നോക്കിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ സംഭവം എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. ആകെ സീനാക്കിയിട്ടുണ്ട് മാൻ. ടീബഗ് ഇപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട്. ടീബഗ് വേഗം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് ഈ പുള്ളിക്കാരത്തിനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്നു. ചെക്ക് ബയോമെട്രിക് ആയാലും ജാക്കി അങ്ങനത്തെ ബോഡിൻ്റെ ടബ് ഒരു ആളും കൂടി ഉണ്ട്. ഇതിനൊപ്പം തന്നെ വേറൊരു പുള്ളിക്കാരത്തി ഉണ്ട്. ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരത്തിയാണ് ബോഡീസ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ടീബഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ മറ്റന്മാരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മണി 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 ഒന്ന് ചെറുതായിട്ട് നീക്കി പൊട്ടിക്കാൻ പറ്റും. ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിടുക. സൈബർ പങ്ക് വീഡിയോസ് ഡെയിലി വൈകുന്നേരം വിടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, നമുക്ക് റെഡിയാക്കാവുന്നതായിരിക്കും. എന്തായാലും ഈ പുള്ളിക്കാരത്തിൽ എടുത്തിട്ട് നമുക്കിവിടുന്ന് പോകണം. പോകാണ്ട് വേറെ എവിടെ പോകാനായിട്ടാണ്?
മെട്ടെക്ക് കൊടുത്തിട്ട് ബയോ മോട്ടർ ഡാറ്റ എന്നൊക്കെ പറഞ്ഞു, ബയോ മോണിറ്റർ ഡാറ്റ എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാണിംഗ് ആണല്ലോ, സീനാണോ? എന്തായാലും നമുക്ക് ട്രോമ ടീം അവിടെ നിന്ന് വരുന്നുണ്ട് അറ്റൻഷൻ. അപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ വലിയ വലിയ സംഗതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്നും സീനില്ല, നമുക്ക് അതൊന്നും രക്ഷയുള്ള കേസ് അല്ല. നമ്മൾ വന്നാൽ ഏതും വന്നാലും നമ്മൾ അടിച്ച് തൂക്കാനാക്കി ഇടും. Scott Muncher's hack, huh? Got an idea. Check her neural cord. Find a shard? Yeah, pull it. That'll be what's muting the biomod. Is that even safe? Can't we just get her out of here? We found her still breathing. Can't lose her. We need that biomod working, checking for hemorrhages, whatever. Find that shard and yank it. Found the shard. അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തിനെ രക്ഷിക്കാനായിട്ട് പോകാമെന്നാണ് പുള്ളിക്കാരത്തിൻ്റെ ചിപ്പ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ചിപ്പ് ഊരി കളഞ്ഞിട്ട് പുള്ളിക്കാരത്തിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു നമ്മളിത് സെയിം തന്നെ സ്ട്രീക്ക് ഡീലും ചെയ്തിട്ടുണ്ട്. ലൈവ് ഇട്ട സമയത്ത് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കിൻ്റെ ടീമിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്, ഈ ബോഡി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്. ബോഡി കൊണ്ടുപോയിട്ട് നമുക്ക് മെഡിക്കൽ ടീമിന് കൊടുക്കണം എന്നുള്ളത്. എന്തായാലും രണ്ട് ബോഡീസൂടെ കിടക്കുന്നത്, ഒരു ബോഡിയാണ് അനക്കുള്ളൂ എന്നൊക്കെ പുള്ളിക്കാരത്തിയൊക്കെ പറയേണ്ടത്. ദീപക്ക് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ വരുന്ന പെണ്ണുപിള്ളയാണ്. ആ പെണ്ണുപിള്ള പറഞ്ഞ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, സാൻഡ്ര എന്നാണ് തോന്നുന്നു ആളുടെ പേര്. ഓക്കെ, സാൻഡ്രയെ നമ്മളിവിടുന്ന് പിക്കപ്പ് ചെയ്തുന്ന സിസ്റ്റം മാൽ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. പുള്ളിക്കാരത്തിനെ കൊണ്ടുപോകണം. എൻ്റെ മോനെ, ആകെ സീനാണല്ലേ. എനിക്ക് മോസ്, എനിക്ക് 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 അപ്പോൾ ഇവിടുന്ന് രക്ഷ പറഞ്ഞു. എനിമീസും വരാനായിട്ട് പോകുന്നുണ്ട്. എൻ്റെ മോനെ, യെസ്. അപ്പോൾ നമ്മൾ ലൈഫ് ആ ഒരു സംഭവം അടിച്ച് റീഫ്രഷ് ആക്കുന്ന സംഭവം ഇട്ടുണ്ട്. റീഫ്രഷ് അല്ല, ഇതാക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട്. ഇനി പുള്ളിക്കാരത്തിൻ്റെ ഇവിടുന്ന് എടുത്തിട്ട് പോകണം. ആകെ സീനാണ്. എൻ്റെ മോനെ, നേരെ കൊണ്ടുപോട്ടെ. ഇവിടുന്ന് ഇപ്പോൾ ക്യാരി സാൻഡ്ര ടു ദ ടെറസ് എന്നാണ് പറയുന്നത്. ടെറസിൻ്റെ മേളിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. സാൻഡ്രയെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ കുറേ പോലീസുകാർ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അവര് വരട്ടെ, 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 വരട്ടെ. നമുക്ക് ക്യാരി സാൻഡ്ര ടു ടെറസ്. നമ്മളിപ്പോൾ ടെറസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ്? ഓക്കെ, വണ്ടി വരുന്നുണ്ട്. യെസ്, അപ്പോൾ വണ്ടി വന്നു. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് കൊടുത്തു വിടണം നമുക്ക്. പുള്ളിക്കാരന്മാർ അവിടെ വന്നിട്ടുണ്ട്. മെഡിക്കിറ്റ് ടീംസാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് കിറ്റ് കൊടുക്കുന്ന ടീംസാണ്, അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ടീംസാണ് വന്നിരിക്കുന്നത്. അവർ ഗണ്ണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് മച്ചാനെ. നിങ്ങൾ കൊല്ലാൻ വന്നൊന്നുമല്ല. ഈ പുള്ളിക്കാർക്കിനെ കൊണ്ടുപോയി രക്ഷിക്കുക, എത്രയും വേഗം തന്നെ രക്ഷിക്കണം. കാരണം ലൈഫൊന്നും കാര്യങ്ങളില്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെയിറ്റ് ഫോർ ട്രൗമ ടീം. ടീം ഒന്ന് റെസ്ക്യൂ ഇതിലേക്ക് കൊണ്ടുപോയി ഇറക്കിയിടണം എന്നുണ്ടെങ്കിൽ വേഗം പാണിയാണ്. ഓക്കെ, പുള്ളിക്കാരത്തിനെ അപ്പോൾ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവരെ എടുത്തിട്ട് പോട്ടെ, കൊണ്ടുപോയി രക്ഷപ്പെടുത്തു മോളിസിനെ. എൻ്റെ മോനെ, എനിക്ക് ചെറുതായിട്ട് ആ ചെറുങ്ങായി ഒരു റെഡി തന്നിട്ടാണ് പോയത്. അത് സീനില്ല, അവർ കൊണ്ടുപോട്ടെ. എന്തായാലും കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ റെഡി ആക്കട്ടെ. ഓക്കെ, ഹെൽത്ത് കിറ്റ് കാര്യങ്ങളില്ല. നമ്മുടെ ഇപ്പം ജാക്കി ഉണ്ട്. ജാക്കി വെച്ചാൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാൽ. പുള്ളിക്കാരത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. അവരിത് ഗണ്ണൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെയും ഗണ്ണുണ്ട്, പക്ഷെ നമ്മൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളൊരു ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കൊണ്ടുപോയിക്കോളും. നമുക്ക് ഇനി ഇവിടുന്ന് ഇരിക്കാൻ വൈറ്റ് ഫോർ ട്രോപ്പ് ജാക്കി. ജാക്കി വെച്ചാൽ വേഗം പറ നമുക്കിനി പഠിച്ച സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം. എലവേറ്റർ വഴി താഴേക്ക് പോകാനാണ് പറഞ്ഞത്. നേരെ ഇൻ്റർനെറ്റ് എലവേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എലവേറ്ററിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇനി താഴേക്ക് പോകണം. ഏരിയ പബ്ലിക് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ കണ്ടാണ് സ്ഥലം. പ്രോ വെപ്പൺ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്, അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്യാനുള്ള ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പറക്കി എടുക്കുന്നു. ഇവിടുന്ന് നേരെ ഇപ്പോൾ താഴേക്ക് പോകണം. എലിവേറ്ററിൽ നമ്മൾ വണ്ടി താഴെ ഇട്ടിട്ടില്ലേ, ആ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. ന്യൂ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിരിക്കുന്നു. എൻ്റെ എലിവേറ്റർ, എലിവേറ്ററിൻ്റെ ഉള്ളിൽ ടോപ്പി ജാക്കി. ജാക്കി വെച്ചാൽ തന്നെയാണ് കഥകൾ പറഞ്ഞത്. അവർ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കോൾ വക്കാക്കോ, വക്കാക്കോനെ വിളിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വക്കാക്കോ ഇവിടെയാണ്. വക്കാക്കോനെ വക്കാക്കോനെ വിളിക്കണം. വക്കാക്കോനെ കോൾ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. വക്കാക്കോ ഒക്കാട, നല്ല നൈസ് പേരാണ്. ചൈനീസുകാരും ജപ്പാൻകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ അടിപൊളി ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് പറയുന്ന ഇംഗ്ലീഷൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് വരും. ചൈനീസ് ഭാഷയ്ക്കാണ്. പുള്ളിക്കാരത്തിൽ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കാക്കോ എന്തൊക്കെ എക്കാട എന്താണ് വക്കാക്കോ, വക്കാക്കോ ഒക്കാട എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരത്തിൽ പറയണനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത മെഷീൻ ചെയ്യാനായിട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മിച്ചന്മാരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്ക് ക്ലിക്ക് ചെയ്ത് ഹോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഫേസ് ക്യാം കൂടി ആഡ് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻ കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം.
പുറത്തേക്ക് പോകാനുള്ള സ്ട്രീറ്റ് യെസ്. അപ്പോൾ നമ്മൾ ലെവൽ 2 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് മച്ചാൻ. അത് നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നത് 20 മീറ്റർ തൊട്ടപ്പുറം കൂടി നമ്മൾ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്യാനുള്ള കുറേ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ നമുക്ക് വഴിയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്യാണ്ട് കിട്ടും. അതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് തമ്പുരാനറിയാം. കാരണം എന്തൊക്കെയോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സംഭവം പറയണമല്ലോ. കുറേ സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. എന്തോരോ സാധനങ്ങളാണ് നമ്മൾ ആവശ്യമില്ലാതെ കളക്ട് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മളേലും അടുത്ത സ്ഥലത്തേക്കുള്ള ന്യൂ ജോബ് ദ ഗീക്ക്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ റൈഡ് ബാക്ക് ടു ജാക്കി, ജാക്കിയുടെ അടുത്തേക്ക് തിരിച്ച് പോവുകയാണ്. റൈഡ് ബാക്ക് വിത്ത് ജാക്കി, ജാക്കിയുടെ ഒപ്പം തിരിച്ച് പോവുകയാണ് നമ്മളെന്തായാലും. അപ്പോൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ചങ്കുപട്ടീസിനും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത ദിവസം കാണാം. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം മറ്റവന്മാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ വൈകുന്നേരം സൈബർ പങ്കിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. മറക്കരുത്, കമൻറ്റ് ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യാതെ പോകരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അടുത്ത ദിവസം കാണാം. എല്ലാം മറ്റന്മാർക്ക് എല്ലാ ചങ്ക് പിടിച്ചും. ഗുഡ് 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 ബൈ.